ഹേ ഗൈസ് വെൽക്കം ബാക്ക് സംഭവത്തിൽ ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക അതായത് ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ വാൻ ലൈഫ് എന്നുള്ളൊരു സെറ്റപ്പ് ആയിട്ട് വന്നതാണ് ഒരു മാരുതി ഈക്കോ വാനിൽ അപ്പോൾ ഓക്കെയാണ് സെറ്റാണ് ഞങ്ങൾ ഗുജറാത്ത് വരെയൊക്കെ ഏകദേശം സെറ്റ് വാൻ ലൈഫ് തന്നെ എടുത്തിട്ടാ പിന്നെ അതിൻ്റെ ട്രിപ്പ് അങ്ങോട്ട് മാറി അതായത് അതൊരു വാൻ ട്രിപ്പായി വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരിലെ പയ്യന്മാരുണ്ടല്ലോ ഈബിൾ ജെറ്റ് അവന്മാർ തന്നെ ഉണ്ട് വാൻ ലൈഫ് കാരണം ഈ ഒരു തണുപ്പത്ത് ഇതുപോലത്തെ ക്ലൈമറ്റിലേക്ക് വന്നിട്ട് മച്ചാന്മാർ കുക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം കാരണം ഞങ്ങളിപ്പോൾ മണാലിയിൽ എത്തിയിട്ട് രണ്ട് ദിവസം ഞങ്ങൾ റൂം എടുത്തേക്കുന്നതിന് അതുപോലെ കുക്കിങ് ഞങ്ങൾക്ക് കിടന്നിട്ടില്ല അപ്പോൾ പരിപൂർണമായിട്ടുള്ളൊരു വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങി വാൻ്റെ അകത്ത് തന്നെ ജീവിച്ച് ആ ഒരു മൈൻഡിൽ കിടക്കുന്നൊരു സെറ്റപ്പാണ് അപ്പോൾ അതൊരിക്കലും ഞങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ല സംഭവം നമ്മളും കുറേയൊക്കെ അങ്ങനെ സെറ്റായിരുന്നു പക്ഷേ ഗുജറാത്തിൽ റൂം എടുക്കേണ്ടി വന്നു അപ്പോൾ മണാലി എത്തി ഇവിടെ റൂം എടുത്ത് അതുകൊണ്ട് തന്നെ ഇതൊരു വാൻ ലൈഫായിട്ട് ഞാൻ എന്തായാലും ആ വാൻ ലൈഫ് എന്നുള്ളൊരു അങ്ങനെ കടുംപിടുത്തം പിടിക്കാനുള്ള ഇതൊരു വാൻ ലൈഫാണെന്ന് സംഭവം നമ്മുടെ ആഗ്രഹമായിരുന്നു വാനിൽ അങ്ങനെ പോവുക അതുപോലെ കുക്ക് ചെയ്യുക അവിടെ തന്നെ കിടന്നുറങ്ങുക അതൊക്കെ ഏകദേശം ഒരു 90% ഞങ്ങൾക്ക് സെറ്റായിട്ടുണ്ടടാ ആ പലയിടത്തും താപകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ കിടക്കാൻ യൂസ് ചെയ്തത് പല സ്ഥലത്തും ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചക്കത്തെ കുക്കിങ് ചില സ്ഥലത്ത് ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിളിച്ചിട്ടെന്ന് പറയുന്ന മച്ചാന്മാർ ശരിക്കും അവർക്ക് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ അവർ വീട്ടിലല്ല വാനിലാണ് കിടന്നുറങ്ങുക എന്നാണ് പറയുന്നത് ആ ഒരു വൈബിളുള്ള ഡാക്കളൊക്കെ സെറ്റാണ് അവന്മാർ സമ്മതിക്കണം എൻ്റെ മനസ്സിൽ തോന്നിയത് പറയണം ചെറിയൊരു നെഗറ്റീവ് ഉണ്ടെന്നേള് ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ് അതായത് തമ്മനയിലും കാര്യങ്ങളൊക്കെ അത് അവരുടെ വ്യൂ കൂട്ടാൻ വേണ്ടി അവരുടെ ഇഷ്ടം എന്തായാലും മച്ചാന്മാരെ ഞാൻ സമ്മതിച്ചിട്ടാ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു മഞ്ഞിൻ്റെ അടുത്തൊക്കെ വന്ന് മണാലിയിലൊക്കെ വന്നിട്ട് ഡാക്കള് കുക്ക് ചെയ്തു വണ്ടിയിൽ കിടന്നുറങ്ങിയെന്നൊക്കെ പറയാൻ നേരത്ത് സംഭവം അടിപൊളിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും സഹായിക്കില്ല പിന്നെ ഒരു ട്രാവലറിലൊക്കെയാണ് കാരവാൻ സെറ്റ് ചെയ്തേക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും കൂടെ പറയാമായിരുന്നു വലിയൊരു സീൻ ഉണ്ടാവില്ല കാരണം അകത്ത് തന്നെയാണല്ലോ കുക്കിങ് കാര്യമൊക്കെ അതല്ലാണ്ട് പുറത്തിരുന്ന് കുക്ക് ചെയ്യുക പിന്നെ ഈ ഒരു മഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തോടുത്ത് വണ്ടിക്കകത്താണ് കിടന്ന് ഉറങ്ങിയെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഡെഡ് ബോഡി ആയനെ കാരണം വണ്ടിയുടെ മേലെ കംപ്ലീറ്റ് മഞ്ഞ് വന്ന് വീണേക്കണേണ് ഞങ്ങൾക്ക് റൂമിൽ കിടന്നിട്ട് തന്നെ നേരം പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല കയ്യും കാലൊക്കെ വേദന ചെയ്ത് അപ്പം എന്തായാലും മച്ചാന്മാരെ സമ്മതിച്ച് ഈ ബുൾജെറ്റ് അവർ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല കിഡു വാൻ ലൈഫേഴ്സ് പിന്നെ നമ്മുടെ പെപ്പയുണ്ട് പെപ്പയും സെറ്റാണ് അടിപൊളിയാണ് പിന്നെ ഉണ്ട് കുറേ മച്ചാന്മാർ നമ്മുടെ ജാബിർ ബ്രോ ഒക്കെ ഇപ്പോൾ ന്യൂ ഇയറിന് ഇവിടെ ഉണ്ടാവും അതായത് മണാലിയിൽ ഉണ്ടാവും ആളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഓപ്പണായി ഒന്ന് പറഞ്ഞു എന്നുള്ളു അതായത് നമ്മൾ നടത്തുന്നത് ഒരിക്കലും ഒരു വാൻ ലൈഫല്ല ഒരു 90% അല്ലെങ്കിൽ ഒരു 80% വാൻ ലൈഫായിരിക്കും പക്ഷേ പരിപൂർണമായിട്ടുള്ളൊരു വാൻ ലൈഫല്ല ശരിക്കും ഒരു വാൻ ട്രിപ്പ് യെസ് എന്തായാലും ഇവിടുത്തെ വ്യൂസും കാര്യമൊക്കെ കിട്ടുവാണ്ടാ പൊളിയാണ് ഒന്നും പറയാനല്ല ശരിക്കൊരു എൻജോയ്മെൻറ്റ് വൈബാണ് അപ്പോൾ ഓക്കെ എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുക പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ ബുൾജെറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒന്നും പറയാണ്ടിരിക്കുക കാരണം നെഗറ്റീവ് തന്നെയാണ് വെച്ചാൽ മതി ഇടുന്ന തമ്മനയിൽ കംപ്ലീറ്റ് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളതാ കാരണം അങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് നേടിയിട്ട് കാര്യമല്ല അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഫാൻസും കാര്യമൊക്കെ ഉണ്ടല്ലോ അവർക്ക് നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങനെ നേടേണ്ട ആവശ്യമല്ല അവർക്ക് എന്തായാലും മച്ചാന്മാർ പൊളി അപ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ലവ് യു ഓൾ ടേക്ക് കെയർ